നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും അതോടൊപ്പം തന്നെ രാജ്യത്തുള്ള എല്ലാ പൗരന്മാർക്കും ഏതെങ്കിലുമൊക്കെ ആരോഗ്യ ഇൻഷുറൻസ് ഇപ്പോൾ ആവശ്യമായിട്ട് വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എപ്പോൾ വേണമെങ്കിലും ഏതൊരു മഹാമാരിയും നമ്മളെ പിടികൂടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, പ്രൈവറ്റ് കമ്പനികളൊക്കെ നൽകുന്ന ഇൻഷുറൻസിന്റെ പ്രീമിയം എന്ന് പറയുന്നത് കൂടിയ നിരക്ക് തന്നെയാണ്. അത് സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതുമല്ല. ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ 5 ലക്ഷം രൂപ വീതമുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഒരു കാർഡ് വഴി കൊണ്ടുവന്നത്. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറയുന്ന സ്കീമിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും 5 ലക്ഷത്തിന്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നടപ്പിലാക്കി വരുന്നത്. അതായത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ, അതും പ്രായഭേദ വ്യത്യാസമില്ലാതെ, ലിംഗവിവേചനങ്ങളില്ലാതെ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തിയാണ് ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നിലവിൽ വരുത്തിയിട്ടുള്ളത്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് 5 ലക്ഷം രൂപയുടെ അത് ചികിത്സ എന്ന് പറയുന്നത് ഓരോ വർഷവും ലഭിക്കുന്നതാണ്. തൊട്ടടുത്ത വർഷം പിന്നീട് വീണ്ടും 5 ലക്ഷത്തിന്റെ ചികിത്സാ കവറേജിലേക്ക് ഓരോ കുടുംബങ്ങൾ മാറ്റപ്പെടുകയും ചെയ്യും. ഇവിടെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ, ആവശ്യമായിട്ടുള്ള മരുന്നുകൾ, അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ കൃത്രിമ ഉപകരണങ്ങൾ വെച്ചുപിടിപ്പിക്കേണ്ടത് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചികിത്സാ ചെലവുകൾ, ഇനി ICU കിടത്തി ചികിത്സയുടെ ആവശ്യമായിട്ടുള്ള തുക, ഇനി എന്തെങ്കിലുമൊക്കെ സർജറികൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ ഈ ഇൻഷുറൻസിലൂടെ നമുക്ക് പിൻവലിക്കാൻ സാധിക്കുന്നതും അത് കൃത്യമായിട്ട് നമ്മളുടെ കുടുംബജീവിതത്തിലെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ സാമ്പത്തിക ഭദ്രതയെ ഒരു തരത്തിലും ബാധിക്കാതെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഈ തുക വഹിക്കുന്നതുമാണ്. ഇങ്ങനെ 5 ലക്ഷം രൂപ വരെയാണ് ഓരോ വർഷവും വഹിക്കുന്നത്. ഇപ്പോൾ ഈ 5 ലക്ഷത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് 2019 RSBY ഇൻഷുറൻസ് കാർഡ് നമ്മുടെ കൈവശം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ നമുക്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മറ്റംഗങ്ങളെ കൂടി ഇതിലായിട്ട് ചേർക്കുന്നതിന് വേണ്ടി പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു. സൈറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകളിൽ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലെല്ലാം ചെന്നാൽ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി സാധിക്കും. റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ഏതെങ്കിലും അംഗത്തിന് ഇൻഷുറൻസ് കവറേജ് ഉണ്ടെങ്കിൽ ആ റേഷൻ കാർഡിലെ മറ്റംഗങ്ങളെ കൂടി ഇവർ മുഖാന്തരം ചേർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വമ്പൻ അവസരമാണ് വന്നെത്തിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, കാസ്പ് എന്ന് പറയുന്ന പദ്ധതിയുടെയും കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയുടെയും കീഴിലുള്ള ആ ബെനിഫിറ്റ്, 5 ലക്ഷം രൂപയുടെ ആനുകൂല്യം ഇങ്ങനെ ഈ കാർഡുകൾക്ക് ലഭിക്കും. അതുമാത്രമല്ല, ഇപ്പോൾ കാർഡുകൾ ലഭിക്കുന്നത് വ്യക്തിഗതമായിട്ടാണ്. അതായത് റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ഓരോ അംഗങ്ങളുടെയും പേരിൽ കാർഡുകൾ നമുക്ക് ഡൌൺലോഡ് ചെയ്തെടുത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടി സാധിക്കും. ഇനി അത് മാത്രമല്ല, നമുക്ക് ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ റേഷൻ കാർഡിൽ ഒരാളും ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ആനുകൂല്യം ലഭ്യമല്ലാത്തത്. ഇങ്ങനെ നിരവധി റേഷൻ കാർഡുകൾ അല്ലെങ്കിൽ ഇങ്ങനെ നിരവധി ഗുണഭോക്താക്കൾ, ഈ പദ്ധതിയുടെ കൃത്യമായിട്ട് അർഹത ലഭിക്കേണ്ട ആളുകൾ പദ്ധതിയുടെ വെളിയിലാണ് എന്നുള്ളത് മറ്റൊരു ദുഃഖകരമായ കാര്യമാണ്. എന്നാൽ അവരെ കൂടി ചേർക്കുന്നതിന് വേണ്ട നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. അവർക്ക് ഒരു ചെറിയ പ്രീമിയം അടച്ച് ഈ പദ്ധതിയിൽ തുടരാൻ അല്ലെങ്കിൽ ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കുന്ന ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ ആവിഷ്കരിക്കുമെന്ന റിപ്പോർട്ടും വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ ഷെയർ ചെയ്ത് മറ്റൊരു അറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനം ജോസ് സൈനിങ് ഓഫ്.